ഓർമ്മയെഴുത്ത് മലയാളത്തിൽ ഏറ്റവും സജീവമായ സക്രിയമായ ഒരു സാഹിത്യ പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണമറ്റ ഓർമ്മക്കുറിപ്പുകൾ മലയാള ഭാവനയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയ ആളിൻ്റെ മരണത്തോടെ അസ്തമിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ആ ആളുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ മനസ്സിൽ ആ ഓർമ്മകൾ പച്ച പിടിച്ചു നിൽക്കുന്നു. അവരുടെ മരണത്തോടെ ആ ഓർമ്മകളും എന്നേക്കുമായി ലോകത്ത് നിന്ന് യാത്രയാവുന്നു. എന്നാൽ അങ്ങനെ യാത്രയായി തീരേണ്ടവയാണോ ഓർമ്മകൾ? അല്ല. ചില വ്യക്തികളുടെ ഓർമ്മകൾക്ക് വലിയ സാംസ്കാരിക മൂല്യമുണ്ട്. ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച വലിയ മനുഷ്യരുടെ ഓർമ്മക്കുറിപ്പുകൾ ലോകസാഹിത്യത്തിലൊക്കെ വലിയ ചലനങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുമുണ്ട്. എന്നാൽ സാധാരണയായ ഒരു വീട്ടമ്മയുടെ ഒരു അന്തർജനത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? തീർച്ചയായും വളരെ വളരെ ഉയർന്ന പ്രസക്തിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകം എൻ്റെ വായനയുടെ ലോകത്തിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നു വന്നു. ആ പുസ്തകം അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന അതിമനോഹരമായ പുസ്തകമാണ്. മാധവൻ പുറച്ചേരി എന്ന പ്രശസ്തനായ കവിയുടെ ഓർമ്മയാണ് ഈ പുസ്തകത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നത്. മാധവൻ പുറച്ചേരിയുടെ ഓർമ്മ എന്ന് പറയുമ്പോൾ മാധവൻ പുറച്ചേരി എന്ന അധ്യാപകൻ്റെ, സാംസ്കാരിക പ്രവർത്തകൻ്റെ, കവിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെ മാധവൻ പുറച്ചേരിയുടെ അമ്മയുടെ ഓർമ്മകളായും ഈ പുസ്തകം മാറിത്തീരുന്നുണ്ട്. അമ്മയുമായി ദീർഘകാലം സംസാരിച്ച് അമ്മയിൽ നിന്ന് നേടിയെടുത്ത പഴയ ഓർമ്മകളുടെ ഒരു വലിയ ശേഖരം മാധവൻ പുറച്ചേരി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരർത്ഥത്തിൽ 51 ദിവസങ്ങളിലൂടെ അമ്മയുമായി നടത്തിയ സംഭാഷണങ്ങളുടെ അക്ഷരരൂപമാണ് ഈ പുസ്തകം. ഫേസ്ബുക്കിലൂടെ ഈ കുറിപ്പുകൾ വായനക്കാരുടെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ വളരെ വിപുലമായ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഓർമ്മക്കുറിപ്പുകൾ ഒരർത്ഥത്തിൽ സ്വന്തം അമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നതിനപ്പുറത്തേക്ക് വളരുന്നുണ്ട്. അത് പഴയകാല കേരളത്തിൻ്റെ, ഒരർത്ഥത്തിൽ 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ സജീവമായ ചില ചിത്രങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങേയറ്റം അക്ഷയമായ സ്നേഹഭരിതമായ ഓർമ്മകൾ, അതോടൊപ്പം തന്നെ വലിയ വേദനയുടെ ഓർമ്മകൾ, പൊള്ളലേൽപ്പിക്കുന്ന ജീവിത സത്യങ്ങൾ ഒക്കെ നിറയ്ക്കുന്ന ഗതകാല സ്മൃതികളെ ഏറ്റവും സജീവമായി ശേഖരിച്ചു വെക്കുന്ന ഓർമ്മ പുസ്തകമാണ് ഇത്. ഇത് ഒരമ്മയുടെ ഓർമ്മ പുസ്തകം എന്നതിനപ്പുറം, ഒരന്തർജനത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നതിനപ്പുറം ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളായി മാറുന്നത് സഖാവ് ഗോവിന്ദൻ നമ്പൂതിരി എന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന നിലയിലും കൂടിയാണ്. 1940-കളിലെ മലബാറിലെ നമ്പൂതിരി സ്ത്രീകളുടെ കഥനകഥകളുടെ ഏറ്റവും സജീവമായ രേഖപ്പെടുത്തലാണ് ഈ പുസ്തകം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് സൃഷ്ടിച്ച സംഘർഷഭരിതമായ ജീവിതം ഒരു കുടുംബത്തെ എങ്ങനെ ബാധിച്ചു, ചുറ്റുപാടുകളെ എങ്ങനെ ബാധിച്ചു, ഒരമ്മയുടെ ഹൃദയം അതെങ്ങനെ ഏറ്റുവാങ്ങി, എങ്ങനെയാണ് ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിലൂടെ ആ അമ്മ അതിജീവനത്തിൻ്റെ മന്ത്രമുരുവിട്ട് മുന്നോട്ട് പോയത് എന്ന് നാം തിരിച്ചറിയുന്നു. എത്രയെത്ര സഹനങ്ങൾ! ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വ്യവസ്ഥിതിയുടെ മുന്നിൽ അന്താളിച്ചു നിൽക്കാതെ പ്രതിസന്ധികളെ ഏറ്റവും ശക്തമായി നേരിട്ട ത്യാഗമയ്യായ ഒരമ്മയുടെ ഓർമ്മക്കുറിപ്പുകളാണിത്. പതറാത്ത ആ ഓർമ്മക്കുറിപ്പുകളെ, തൻ്റെ അമ്മയുടെ ആത്മാനുഭവങ്ങളെ മാധവൻ പുറച്ചേരി ഈ പുസ്തകത്തിലൂടെ വിവിധ അധ്യായങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ സജീവമായ ചിത്രം നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരി എന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖിയായി ജീവിതത്തിൻ്റെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച ഗംഗാ അന്തർജനം, ആ ഗംഗാ അന്തർജനം എങ്ങനെയാണ് ലോകത്തെ നോക്കിക്കണ്ടത്, അവരുമായി Yedabet, Kadanavoya Arakiana, our Kopam Sanjericha, Yetra Victigal, Adoke, Jivida Duridangale, Watchi Adike, Neridanula, Trani Nedi Edita, Urisadharana, Ilatamude, Katheanid, Chela Athiang Lokavaikimbol, Tengaloda Matrame, Avayana, Purogamiku, Amake, Madhavan Purachery Nalgia, Etu Villi Angigaramana, Vastavatil, Yorma Pustagam. അമ്മയുടെ ആത്മകഥ മകൻ എഴുതുക എന്നത് ഹൃദ്യമായ ഒരു അനുഭവമാണ് അതേ സമയം തന്നെ അത് ക്ലേശത്തിന്റെ കനൽപാതയിലൂടെയുള്ള യാത്ര കൂടിയാണ് അമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ അമ്മയോട് സംസാരിച്ച് രേഖപ്പെടുത്തുക എന്ന കർമ്മം എളുപ്പമല്ല എന്ന് നമുക്കറിയാം ഒരു അർത്ഥത്തിൽ ഇത് ആത്മകഥയുടെയും ജീവചരിത്രത്തിന്റെയും മിശ്രിതമായ വായനാനുഭവമായി തീരുകയാണ് അമ്മയുടെ ഓർമ്മക്കുറിപ്പ് മാത്രമായി പരിമിതപ്പെടാതെ അന്തർജന സ്ത്രീകളുടെ അക്കാലത്തെ വേദനകൾ ലളിതാംബിക അന്തർജനവും എംആർബിയും വിടി ഭട്ടതിരിപ്പാടും ഒക്കെ ആവിഷ്കരിച്ച കാരൂര് തന്റെ ഏറ്റവും മനോഹരമായ പൂവമ്പഴം എന്ന കഥയിലൂടെ ഒക്കെ അന്തർജനങ്ങളുടെ ജീവിതത്തെ പല നിലകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ജീവിതങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പൊള്ളുന്ന അനുഭവങ്ങളുടെ പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ മാധവൻ പുറച്ചേരി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അമ്മയെ ദേവതയായല്ല സഹനങ്ങളുടെ സഹാരയായിട്ടാണ് താൻ നോക്കി കാണുന്നത് എന്ന് ഈ സഹനങ്ങളുടെ സഹാര എന്ന പ്രയോഗം ഈ പുസ്തകത്തിന് ഏറ്റവും മികച്ച ഒരു ആമുഖവാക്യമായി തീരുന്നുണ്ട് പൊള്ളുന്ന വ്യക്തിഗത സ്മരണകൾക്കൊപ്പം കേരള ചരിത്രം കടന്നുവരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടന്നുവരവ് പിന്നീടുണ്ടായ വിമോചന സമരം ആ കാലഘട്ടത്തിലൂടെ ഒക്കെ സഞ്ചരിച്ച ഒരു അമ്മയുടെ ഓർമ്മക്കുറിപ്പുകളാണിത് തകർന്നു വീഴാറായ ഒരു വ്യവസ്ഥിതി ആ വ്യവസ്ഥിതി എങ്ങനെയാണ് ചുറ്റുപാടുകളെ സ്വാധീനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാത്ത ഒരു അമ്മ സ്വപ്രയത്നത്താൽ എഴുത്തിന്റെ വഴിയിലൂടെ വായനയിലൂടെ വഴിയിലൂടെ എങ്ങനെയാണ് ഒരു അക്ഷര പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിരുപാധികമായ സ്നേഹം ലോകത്തിന് സമ്മാനിച്ച വലിയ ഒരു മനസ്സിന്റെ ഉടമയാണ് മാധവൻ പുറച്ചേരിയുടെ അമ്മ എന്നീ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇന്ന് ആ അമ്മ നമ്മോടൊപ്പം ഇല്ല പക്ഷേ ആ അമ്മയുടെ ദീപ്തമായ സ്മരണം തപസ്വിനിയെ പോലെ ജീവിച്ച ബാലാമണി അമ്മയുടെയും മറ്റും കവിതകളിൽ നാം കാണുന്ന ചിരശുദ്ധമായ വലിയ മനുഷ്യ മാതൃകയായി ഈ അമ്മ മാറിത്തീരുകയാണ് ശ്രദ്ധയോടെ എഴുതിയ ഓർമ്മക്കുറിപ്പുകളാണിത് പക്ഷേ ഇവിടെ സൂചിപ്പിക്കട്ടെ അമ്മയുടെ മരണശേഷം ഈ പുസ്തകം പ്രസിദ്ധീകൃതമാവുമ്പോൾ ശ്രദ്ധയോടെ എഴുതിയ ആ ഓർമ്മക്കുറിപ്പുകൾ വഴി മാധവൻ പുറച്ചേരി സത്പുത്രൻ എന്ന വലിയ ബിരുദത്തിന് അർഹമാവുകയാണ് ആ അർത്ഥത്തിൽ ഇതൊരു ശ്രാദ്ധകർമ്മമായി മാറുന്നു എന്നതാണ് സത്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മയുടെ ആത്മാവിൻ്റെ സ്പന്ദനങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഒരു തുള്ളി അമ്മിഞ്ഞപ്പാൽ പരന്നതാണ് ആകാശം എന്നൊരാൾ എഴുതിയിട്ടുണ്ട് തീർച്ചയായും ആ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യവും ചരിത്രത്തിൻ്റെ കൈപ്പൻ യാഥാർത്ഥ്യങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കുന്ന മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഓർമ്മക്കുറിപ്പായി ഈ പുസ്തകം മാറിത്തീരുകയാണ് യശശരീരയായ ഗംഗ അന്തർജനം എന്ന തൻ്റെ അമ്മയെ ഏറ്റവും മികച്ച രീതിയിൽ കാലഘട്ടത്തിൻ്റെ മനസാക്ഷിയായി അവതരിപ്പിക്കുവാൻ മാധവൻ പുറച്ചേരിക്ക് സാധിച്ചു എന്നത് നിസ്സംശയമാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അമ്മയുടെ ഓർമ്മ പുസ്തകം എല്ലാവരും വായിക്കുക പ്രിയ കവിക്ക് മലയാളത്തിൽ ഏറ്റവും മികച്ച കവിതകൾ എഴുതുന്ന സമകാലികരായ കവികളുടെ നിരയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മാധവേട്ടൻ്റെ ഈ പുസ്തകം അമ്മയുടെ ഓർമ്മ പുസ്തകം സാദരം വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു